ഇത് കുറച്ചുകൂടെ നേരത്തെ ആയിരുന്നെങ്കിൽ അങ്കോലയിൽ അപകടത്തിൽപ്പെട്ട അർജുനെ കണ്ടെത്താൻ 6 ദിവസം കഴിഞ്ഞപ്പോൾ ഇതാ നിർണായക ഇടപെടൽ. അർജുനെ കണ്ടെത്താൻ കാത്തിരിക്കുന്നവർക്ക് വളരെ പ്രതീക്ഷ നൽകുന്ന ഇടപെടലാണിപ്പോൾ നടത്തുന്നത്. ISRO തിരച്ചിലിൽ പങ്കാളിയാവുന്നു എന്ന ഏറ്റവും പുതിയ വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഈ അവസരത്തിലാണ് ഇത് കുറച്ചുകൂടി നേരത്തെ ആയിരുന്നെങ്കിൽ എന്ന ചിന്ത ഏവരുടെയും മനസ്സിൽ വരുന്നത്. മുതിർന്ന കോൺഗ്രസ് നേതാവും ആലപ്പുഴ MPയുമായ KC വേണുഗോപാൽ ISRO ചെയർമാൻ S. സോമനാളുമായി നടത്തിയ ചർച്ചയിലാണ് രക്ഷാപ്രവർത്തനത്തിലുള്ള ISROയുടെ ഇടപെടൽ ഉറപ്പിച്ചിരിക്കുന്നത്. ഇത് പ്രകാരം അപകടം നടന്ന സ്ഥലത്തെ ഉപഗ്രഹ ചിത്രങ്ങൾ ISRO തിരച്ചിൽ സംഘത്തിന് കൈമാറും. അപകടം നടക്കുന്നതിന് തൊട്ടു മുൻപും അതിനുശേഷവുമുള്ള എല്ലാ ചിത്രങ്ങളും ISRO കൈമാറും. ഇതിലൂടെ അപകടത്തിന് തൊട്ടു മുൻപുള്ള സാഹചര്യം മനസ്സിലാക്കാനും അർജുൻ ഓടിച്ചിരുന്ന ലോറിയടക്കം എവിടെയാണ് എന്നത് കൃത്യമായി പോയിന്റ് ചെയ്യാനും കഴിയുമെന്നാണ് കരുതപ്പെടുന്നത്. സൈന്യം കൂടി രക്ഷാപ്രവർത്തനത്തിനെത്തുന്ന പ്രത്യേക സാഹചര്യത്തിൽ ISROയുടെ സേവനം വളരെ ഗുണകരമാവും. അങ്കോല ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിൽ കർണാടക സർക്കാരിന് വലിയ വീഴ്ച പറ്റിയെന്ന വിമർശനം വളരെ ശക്തമായിരുന്നു. സംഭവം നടന്ന് 6 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും രക്ഷാപ്രവർത്തനം മന്ദഗതിയിൽ മുന്നോട്ടു പോയതോടെയാണ് വളരെ വലിയ രീതിയിലുള്ള ആരോപണം ഉയർന്നു വന്നത്. സ്വാഭാവികമായും കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് ആയതിനാൽ തന്നെ കോൺഗ്രസിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയാണ് വിമർശനങ്ങൾ നവമാധ്യമങ്ങളിൽ ഉയർന്നു വന്നത്. ഭൂമിക്ക് പുറത്തുള്ള രഹസ്യങ്ങൾ കണ്ടുപിടിക്കാൻ ശക്തമായ സാങ്കേതിക വിദ്യയുള്ള ഈ നാട്ടിൽ പത്തടി താഴ്ചയിലുള്ള വ്യക്തിയെ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ശക്തമായിരുന്നു. കർണാടക ഉപമുഖ്യമന്ത്രിയും പ്രദേശ് കോൺഗ്രസ് അധ്യക്ഷനുമായ DK ശിവകുമാറിന്റെ സോഷ്യൽ മീഡിയ പേജുകളിലും വലിയ വിമർശനങ്ങളാണ് ഉയർന്നു വന്നത്. ഇതോടെയാണ് KC വേണുഗോപാൽ വളരെ ശക്തമായ ഇടപെടൽ നടത്തിയതും ISROയെ ദൌത്യത്തിൽ പങ്കെടുപ്പിക്കുന്നതിൽ മുൻകൈയെടുത്തതും. അർജുനെ ജീവനോടെ തിരിച്ചു ലഭിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയിൽ തന്നെയാണ് കുടുംബവും മലയാളികളും ഇപ്പോഴുമുള്ളത്. ഇതിനു മുൻപ് നടന്നിട്ടുള്ള സമാന സംഭവങ്ങളിൽ 1 മാസത്തിന് ശേഷവും റെസ്ക്യൂ ഓപ്പറേഷനിലൂടെ ആളുകളെ ജീവനോടെ പുറത്തെത്തിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സമാനാവസ്ഥയിൽ അർജുനും ജീവനോടെ പുറത്തെത്തുമെന്ന പ്രതീക്ഷയിലാണ് കേരളം മുഴുവൻ. എങ്കിലും ദുരന്തങ്ങളെ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ വ്യവസ്ഥിതി ഇവിടെ വളരെ വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട്. സൈന്യത്തെ ഉപയോഗിക്കാനും ISROയെ അടക്കം ഇടപെടുത്താനുമൊക്കെ ഇത്ര വൈകിയത് എന്തിനാണ് എന്നതാണ് ഉയരുന്ന ചോദ്യം എന്നത്. ഈ സാങ്കേതിക വിദ്യകൾ നമുക്കുണ്ടായിട്ടും അത് ഉപയോഗിക്കാൻ ഇത്ര ദിവസം എന്തിനു കാത്തുനിന്നുവെന്നാണ് ഉയർന്ന വിമർശനം. 1 ആഴ്ചയായി മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരാളുടെ അവസ്ഥ, അയാളെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആ കുടുംബത്തിന്റെ അവസ്ഥ വളരെ ഭയാനകമാണ്. എത്രയും പെട്ടെന്ന് തന്നെ അർജുനെ ജീവനോടെ കണ്ടെത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.